നമസ്കാരം, ഇത് ഫിലിമിബീറ്റ് മലയാളം. ആലിയ ഭട്ടിനെ നായികയാക്കി മേഘ്ന ഗുൽസാർ സംവിധാനം ചെയ്ത സ്പൈ ത്രില്ലർ സിനിമയാണ് റാസി. വിക്കി കൗശൽ, രജിത് കപൂർ, ജയ്ദീപ് അഹൽവാട്ട് തുടങ്ങിയ താരങ്ങളാണ് സിനിമയിലെ മറ്റ് താരങ്ങൾ. ജംഗിൾ പിക്ചേഴ്സ്, ധർമ്മ പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ വിനീത് ജെയിൻ, കരൺ ജോഹർ എന്നിവർ ചേർന്നാണ് റാസി എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. സ്പൈ ത്രില്ലർ എന്ന സോണറിലാണ് ലേബൽ ചെയ്യപ്പെട്ടിരിക്കുന്നതെങ്കിലും മേഘ്ന ഗുൽസാറിന്റെ റാസി ഒരൽപ്പം കാറ്റും വെളിച്ചവും ഒക്കെയുള്ള ഒരു സിനിമയാണ്. ഇന്ത്യൻ സ്പൈകളുടെ ഓപ്പറേഷൻ പൂർണ്ണമായും നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി പാകിസ്ഥാനിലാണ് കഥ നടക്കുന്നതെങ്കിലും പാകിസ്ഥാൻകാരെയും പാവം മനുഷ്യരായിട്ടാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് എന്നതാണ് റാസിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ദേശസ്നേഹം വിജൃംഭിച്ച് പൊട്ടി ഒലിക്കുന്ന ഡയലോഗുകളോ സന്ദർഭങ്ങളോ പൊട്ടിന് പീരയെന്ന പോലെ കുത്തി ഒലിച്ചിട്ടില്ല ഈ സിനിമയിൽ. ദേശീയ പതാക, ദേശീയ ഗാനം എന്നിവ വെച്ചുള്ള കസർത്തുകളും ഒട്ടും കാണാനില്ല. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്താണ് റാസിയുടെ കഥ നടക്കുന്നത്. യഥാർത്ഥ സംഭവങ്ങളാണ് സ്ക്രിപ്റ്റിന് ആധാരമായ ഹരീന്ദർ സെക്കിയുടെ കോളിംഗ് സഹമത്ത് എന്ന നോവലിന്റെ ഇതിവൃത്തം എന്ന് പറയപ്പെടുന്നു. ചാരവൃത്തിക്കായി തന്ത്രപൂർവ്വം പാകിസ്ഥാനിലേക്ക് അയക്കപ്പെടുന്ന ഒരു സാധാരണക്കാരിയായ കാശ്മീരി പെൺകുട്ടിയാണ് സഹമത്ത്. റാസി എന്ന പേര് സിനിമയ്ക്ക് എന്തിനിട്ടുവെന്ന് സംവിധായകൻ തന്നെ അറിയൂ. പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലുള്ള ബ്രിഗേഡിയർ സയ്യിദിന്റെ മകനും പട്ടാളക്കാരനുമായ ഇക്ബാലുമായി കശ്മീരിയായ സഹമത്തിന്റെ വിവാഹം നടക്കുന്നു. കല്യാണത്തിന് മുൻപായി ഇന്ത്യൻ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥൻ കൂടിയായ ഹിദായത്ത് മകൾക്ക് ഒരു സ്പൈ ആകാനുള്ള സകലമാന ട്രെയിനിങ്ങും യുദ്ധകാലടിസ്ഥാനത്തിൽ നൽകി അവളെ ഒരു അഡാർ ഏജന്റാക്കി മാറ്റുന്നു. സ്വാഭാവിക മട്ടിൽ ഒരു നിഷ്കളങ്ക മരുമകളായി സയ്യിദിന്റെ കുടുംബത്തിൽ വന്ന് കയറുന്ന സഹമത്തിന്റെ സ്നേഹപൂർണമായ സ്വീകരണവും പരിചരണവുമാണ് ലഭിക്കുന്നത്. പാക് പട്ടാളക്കാരനായ ഭർത്താവും ഭർത്തൃ സഹോദരനും അമ്മായി യപ്പനും എല്ലാം തന്നെ തികഞ്ഞ മാന്യന്മാരും സ്നേഹസമ്പന്നരുമാണ്. സംശയം തെല്ലുമില്ലാത്ത അവരുടെ ഗൃഹാന്തരീക്ഷത്തിൽ 1971 പരിമിതമായ സാഹചര്യങ്ങൾ വെച്ച് ഇന്ത്യൻ പട്ടാളത്തിന് നൽകുന്ന ചോർത്തിക്കൊടുക്കലുകളും അതിലൂടെ അനുഭവിക്കുന്ന വൈകാരിക സംഘർഷങ്ങളുമാണ് സിനിമയുടെ കഥാതന്തു. വളരെ സ്വാഭാവികമായി ഇഴനെയ്തു പോകുന്ന സ്ക്രിപ്റ്റാണ് റാസിയുടേത്. അവിശ്വസനീയതകളെ അത് വിശ്വാസയോഗ്യമായി പൂരിപ്പിച്ചെടുക്കുന്നു. മേഘ്ന ഗുൽസാറിന്റെ മേക്കിംഗ് സ്റ്റൈലും കൂളാണ്. സാധാരണ ഇത്തരം പടങ്ങളിൽ കാണാറുള്ള അതിവൈകാരികതയും ക്ലീഷേ ചേരുവകളും ഈ സിനിമയിൽ കുറവാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ തീർച്ചയായും റാസി ഒരു മോശം സിനിമയല്ല. സ്ക്രിപ്റ്റും മേക്കിങ്ങും ആത്മാവാണെങ്കിൽ സഹമത്തായി വരുന്ന ആലിയ ഭട്ടാണ് റാസിയുടെ ജീവൻ. നിഷ്കളങ്കമായ കശ്മീരി പെൺകുട്ടിയായും സ്നേഹസമ്പന്നമായ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് ഒറ്റുപണി ചെയ്യേണ്ടി വരുന്ന മരുമകളായും ആലിയ തിളങ്ങുന്നു. 1971 യുദ്ധവിജയത്തിന്റെ യഥാർത്ഥ വിഷ്വലുകളോടെയാണ് റാസി അവസാനിക്കുന്നത്. സഹമത്തിനെ പോലെ ചരിത്രത്തിലില്ലാത്ത ഒരുപാട് സാധാരണക്കാരുടെ ത്യാഗഫലം കൂടിയായിരുന്നു ആ വിജയം എന്നും കൂടി എഴുതി കാണിക്കുന്നു എൻ ടൈറ്റിലിൽ. ഇതൊക്കെ കാണുമ്പോൾ മേജർ രവിയൊക്കെ ഈ സിനിമ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ് എന്നും കൂടി പറയേണ്ടി വരും. കൂടുതൽ വിനോദ വാർത്തകൾക്കായി ഫിലിമിബീറ്റ് മലയാളം ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.